ജനകീയ ഹോട്ടലുകൾ താറടിച്ചു കാണിക്കാനുള്ള മനോരമയുടെ നെറുകെട്ട മാധ്യമ പ്രവർത്തനത്തിനെതിരെ അത്ഭുതകരമായ രീതിയിലാണ് കേരളീയ പൊതുസമൂഹം പ്രതികരിച്ചത്. ഒരു വലിയ സംരംഭത്തെ, വിശക്കുന്നവന് അന്നം കൊടുക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തെ, എന്ത് താൽപര്യത്തിൻ്റെ പേരിലായാലും ഇങ്ങനെ മോശമാക്കി ചിത്രീകരിച്ചത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഗതികേടാണ് എന്ന് കേരളം വിലയിരുത്തുന്നത്. ആ ജനകീയ ഹോട്ടൽ എന്ന ആശയം എന്താണ് എന്ന് ഈ നാടിന് തിരിച്ചറിയാം എന്നുള്ളതുകൊണ്ടാണ്. ആ ജനകീയ ഹോട്ടലിൽ പോയി രണ്ട് ഭക്ഷണപ്പൊതികൾ വാങ്ങിയിട്ട് ഇതിൽ കറിയൊന്നുമില്ല വെറും ചോറ് മാത്രമാണ് എന്ന് പറഞ്ഞത് ജനകീയ ഹോട്ടലുകൾക്ക് സർക്കാരിൽ നിന്ന് വലിയ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് എന്ന് ന്യായമടിക്കുന്ന ആ മാധ്യമപ്രവർത്തകരെ നമ്മൾ എന്താണ് പറയേണ്ടത്? ജനകീയ ഹോട്ടലുകൾ ഇന്ന് കേരളത്തിന് സുപരിചിതമാണ്. ആ ജനകീയ ഹോട്ടലുകൾക്ക് നിർലോഭമായ പിന്തുണ കൊടുക്കുന്നത്, ആ ജനകീയ ഹോട്ടലുകൾ സാധ്യമാകുന്നത്, ആ ജനകീയ ഹോട്ടലുകളിലൂടെ ഒരുപാട് വിശക്കുന്ന മനുഷ്യർക്ക് അന്നം കിട്ടുന്നത്, അതുവഴി ഒരുപാട് വനിതകൾ അവരുടെ കുടുംബം പോറ്റുന്നത് ഒക്കെ നിങ്ങളീ പറയുന്ന സർക്കാരിൻ്റെ പിന്തുണ കൊണ്ട് തന്നെയാണ്. ആ സർക്കാരാണ് ഇത് ആവിഷ്കരിച്ചതും നടപ്പിലാക്കിയതും. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെയ്ത വാർത്തയാണ് എന്നൊക്കെ തട്ടിവിടുന്നത് ഗതികേട് എന്നല്ലാതെ എന്താണ് പറയുക? ഇതിനെ മോശമാക്കി ചിത്രീകരിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ 3:30 മണിക്ക് പോയി അയ്യോ ഇതിൽ ഉപ്പേരിയൊന്നുമില്ല എന്ന് അവിടുത്തെ സ്ത്രീകൾ പറഞ്ഞിട്ടും കുഴപ്പമില്ല ചേച്ചി, ഞങ്ങൾക്ക് ആ ചാറുകറിയും സാമ്പാറും ചോറും മതി എന്ന് അച്ചാറും മതി എന്ന് പറഞ്ഞ് അത് വാങ്ങിക്കൊണ്ടു പോയിട്ട് അതിൻ്റെ ഒരു ഉളുപ്പുമില്ലാതെ വീഡിയോ എടുത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ കാണിച്ചത്. നമ്മൾ എന്തു തരംതാണ വേലയും മാധ്യമപ്രവർത്തനത്തിൻ്റെ പേരിൽ ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണിത്. രാഷ്ട്രീയമായുള്ള സ്വാഭാവികമായിട്ടുള്ള ചില ദൗത്യങ്ങളുണ്ട് മനോരമയ്ക്കായാലും മാതൃഭൂമിക്കായാലും ദേശാഭിമാനിക്കായാലും വീക്ഷണത്തിനായാലും ജനത്തിനായാലും ഒക്കെ ആ ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ നിർവഹിക്കട്ടെ. പക്ഷേ ഇവിടെ ഈ കുടുംബശ്രീ യൂണിറ്റുകൾ ഈ ജനകീയ ഹോട്ടലുകൾ നടത്തുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വനിതകളുടെ പ്രവർത്തന ഫലമായിട്ട് മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലോ മതത്തിലോ ജാതിയിലോ പെട്ടവർ മാത്രമല്ല 20 രൂപയ്ക്ക് അവിടെ പോയി ഊണ് വാങ്ങി കഴിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു ഊണും ഒരു സാമ്പാറും ഒരല്പം മീൻചാറും ഒരു തോരനും ഒരച്ചാറും ഉണ്ടെങ്കിൽ അത് സുഭിക്ഷമാണ്. 10 കൂട്ടം കറിയുണ്ടെങ്കിലേ എനിക്ക് ചോറുണ്ടാനാകൂ എന്ന് വിചാരിക്കുന്നവരല്ല ഈ നാട്ടിലെ 90% പേരും. സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞിയെ ആശ്രയിച്ച് മാത്രം ജീവിച്ചിരുന്ന എത്രയോ കുട്ടികളുള്ള ഒരു നാടാണ് നമ്മുടേത് എന്ന് നമുക്കറിയാമല്ലോ. വെറും കഞ്ഞിയും പയറും, അതിനേക്കാൾ എത്രയോ വലുതാണിത്. നാം ആലോചിക്കേണ്ടത് ഊണ് സുഭിക്ഷമായി കഴിക്കാനുള്ള ഊണ്, അതോടൊപ്പം ഒഴിച്ചു കഴിക്കാൻ 2 കറികൾ, ഒരു തോരനും ഒരു അച്ചാറും. 20 രൂപയ്ക്ക് വേറെ എവിടെ കിട്ടും ഇത്? ഒരാൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനാണ് സാമാന്യഗതിയിൽ നന്നായി പണം ചെലവഴിക്കേണ്ടി വരുന്നത്. അത് 20 രൂപയിൽ ഒതുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വിശപ്പകറ്റാനുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദൗത്യമായി അതിനെ കാണുന്നതിന് പകരം അതിലെ കുറവുകളൊക്കെ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഇമ്മാതിരിയുള്ള ആക്ഷേപം, അതുകൊണ്ട് തന്നെയാണ് കേരളീയ പൊതുസമൂഹം ആ രീതിയിൽ അതിനോട് പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നത്.